കോളേജ് പഠനം പകുതിയിൽ ഉപേക്ഷിച്ച ഒരു ചെറുപ്പക്കാരൻ ഇന്ന് മണ്ണും വിണ്ണും കടലും സ്വന്തമാക്കി ലോകത്തെ ശതകോടീശ്വരനായി മാറിയ ചരിത്രം. അതാണ് ഗൗതം അദാനി. ഖനികൾ, തുറമുഖങ്ങൾ, ഊർജ്ജനിലയങ്ങൾ എന്നിവയിൽ നിന്ന് വിമാനത്താവളങ്ങളിലേക്കും ഡാറ്റാ സെന്ററുകളിലേക്കും പ്രതിരോധ മേഖലകളിലേക്കും കൈവച്ച് കടലും ഭൂമിയും ആകാശവും സ്വന്തമാക്കിയ ചരിത്രമാണ് എന്നും അദാനിക്ക്. വജ്രവ്യാപാരത്തിൽ നിന്ന് ലോകമറിയപ്പെടുന്ന ശതകോടീശ്വരിലേക്ക് എത്താനുള്ള അദാനിയുടെ യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ല. രാജ്യത്തിലെ ഒരു വ്യവസായ പ്രമുഖനാകുക എന്നതിനപ്പുറം ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഹുരാഷ്ട്ര കുത്തകയാവുക എന്ന ആഗ്രഹം അദ്ദേഹം പുലർത്തിയിരുന്നു. കോളേജ് പഠനം പകുതിയിൽ ഉപേക്ഷിച്ച കാലത്ത് നിന്ന് ഗൗതം അദാനി ബഹുദൂരം പിന്നീട് സഞ്ചരിച്ചു. ഗൗതം അദാനി ആരായിരുന്നു എന്ന് അറിയണമെങ്കിൽ കാൽനൂറ്റാണ്ട് പിറകിലേക്ക് സഞ്ചരിക്കേണ്ടി വരും. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ശാന്തിലാലിൻ്റെയും ശാന്തി അദാനിയുടെയും മകനായി 1962 ഒരു ജൈന കുടുംബത്തിൽ അദാനി പിറക്കുന്നത്. മാതാപിതാക്കൾ ഗുജറാത്തിൻ്റെ വടക്കൻ ഭാഗത്തുള്ള തരാട് പട്ടണത്തിൽ നിന്ന് കുടിയേറിയവരായിരുന്നു. പിതാവിൻ്റെ തുണി വ്യാപാരത്തിലേക്ക് അദാനിയുടെ കണ്ണൊരിക്കലും പോയില്ല. പകരം വജ്രവ്യാപാരം എങ്ങനെ തുടങ്ങാമെന്നായിരുന്നു അദാനിയുടെ കണ്ണ്. അഹമ്മദാബാദിലെ ഷെത്ത് ചിമൻലാൽ നാഗിൻദാസ് വിദ്യാലയത്തിലായിരുന്നു വിദ്യാഭ്യാസം. ഗുജറാത്ത് സർവകലാശാലയിൽ കൊമേഴ്സിൽ ബിരുദാനന്തര ബിരുദത്തിന് ചേർന്നെങ്കിലും 2 പഠനം ഉപേക്ഷിച്ചു. വജ്രവ്യാപാര രംഗത്ത് വിജയം കൈവരിച്ച അദ്ദേഹം 1981 തൻ്റെ ഒരു കസിനെ, അതായത് PVC വ്യാപാരം ആരംഭിക്കുന്നതിനായി സഹായിക്കുകയും അങ്ങനെ ഗുജറാത്ത് തലസ്ഥാനമായ അഹമ്മദാബാദിലേക്ക് കൂടുമാറുകയും ചെയ്യുന്നു. 1988 അദാനി എക്സ്പോർട്ട് എന്ന കമ്പനിയുടെ കീഴിൽ ചരക്ക് വ്യാപാര സംരംഭം ആരംഭിച്ച അദ്ദേഹം സ്വന്തം സംസ്ഥാനത്തിലെ വാണിജ്യ പത്രങ്ങളിലെ തലക്കെട്ടുകളിൽ പിന്നീട് ഇടം പിടിക്കുന്ന രീതിയിലേക്ക് വളരാൻ തുടങ്ങി. 1990 പകുതിയോടെ അദാനിയുടെ വ്യാപാര വിജയങ്ങൾ ശ്രദ്ധ നേടാൻ തുടങ്ങി. ഇതോടെ ഇന്ത്യ അറിയപ്പെടുന്ന വ്യാപാരിയായി അദാനി മാറുകയായിരുന്നു. 1997 ഇപ്പോൾ ന്യൂഡൽഹിയിലെ തീഹാർ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഫസ്ലു റഹ്മാൻ എന്നറിയപ്പെടുന്ന ഫസൽ ഉൽ റഹ്മാൻ എന്ന അധോലോക നായകൻ അദാനിയെ തട്ടിക്കൊണ്ടുപോയതായി ആരോപണം ഉയർന്നു. അക്കാലഘട്ടത്തിലായിരുന്നു ഈ ആരോപണം എത്തിയത്. അഹമ്മദാബാദിൻ്റെ പ്രാന്തപ്രദേശത്തിൽ വെച്ച് റഹ്മാനും അയാളുടെ 2 ചേർന്ന് ഒരു കാറിൽ അദാനിയെ തട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് 15 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെടുകയും പിന്നീട് ഇത് വാങ്ങി വിട്ടയക്കുകയും ചെയ്തെന്നായിരുന്നു ആരോപണമെത്തിയത്. ദുബായ് ആസ്ഥാനമായിട്ടുള്ള ഗുണ്ടാത്തലവൻ ഇർഫാൻ യോഗയ്ക്ക് വേണ്ടിയാണ് ആരോപണ വിധേയർ പ്രവർത്തിച്ചിരുന്നതെന്നും അന്ന് റിപ്പോർട്ടുകളെത്തി. കൽക്കരി ബിസിനസ്സിൽ നിന്നും സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് 2 ചെലവഴിച്ച ശേഷം ഇന്ത്യൻ കൊടീശ്വരൻ അദാനി ഇന്ന് ഫോബ്സിൽ ഇന്ധനത്തിനപ്പുറത്തേക്ക് തൻ്റെ ഗ്രൂപ്പിൻ്റെ ഭാവി ഉറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. 2 7 വിമാനത്താവളങ്ങളുടെയും ഇന്ത്യയുടെ വിമാന ഗതാഗതത്തിൻ്റെയും 1/4 ഭാഗത്തിൻ്റെയും നിയന്ത്രണം അദാനി തൻ്റെ കൈപ്പിടിയിലാക്കി. 2025 പുനരുപയോഗ ഊർജ്ജശേഷി വ്യവസായം ഏകദേശം 8 ഉയർത്താനുള്ള പദ്ധതികൾ ഇപ്പോൾ തന്നെ ഈ ബിസിനസ് ഭീമൻ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. വിഴിഞ്ഞം തുറമുഖം, തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം തുടങ്ങിയ കേരളത്തിലെ ശ്രദ്ധേയമായ ബിസിനസ്സിലേക്കും അദാനിയുടെ സാന്നിധ്യം എത്തിയതോടെ അദാനി കേരളത്തിലും ശ്രദ്ധിക്കപ്പെട്ടു. മലയാളികൾ വീക്ഷിച്ച ബിസിനസ്സുകാരനായി അദാനി ഇതോടെ വളരുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും വിശ്വസ്തനായ അടുപ്പക്കാരൻ എന്ന നിലയിലാണ് ഇന്ന് ഗൗതം അദാനിയെ അറിയപ്പെടുന്നത് പോലും. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയടക്കം പറഞ്ഞത് മോദി പിണറായി അദാനി സഖ്യമെന്നാണ്. വിവാദമായ ഊർജ കരാറുകൾ പോലും വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. എന്നിട്ടും അദാനി ഹിമാലയങ്ങൾ കീഴടക്കി. തിരുവനന്തപുരം എയർപോർട്ട് അദാനി ഏറ്റെടുത്തതായിരുന്നു അവയിൽ സുപ്രധാനപ്പെട്ട നേട്ടം. അദാനി ലോകത്തെ 5 ശതകോടീശ്വരനായി മാറുമ്പോൾ ഇന്ത്യ കീഴടക്കിയ നേട്ടം കൂടിയാണ് അദാനിക്കിത്. ബാരൻ ബുഫറ്റിനെ മറികടന്നാണ് അദാനി 5 എത്തിയത്. ഫോർബ്സ് മാസികയുടെ റിയൽ ടൈം ബില്യണേഴ്സ് പട്ടികയിൽ അദാനിയുടെയും കുടുംബത്തിൻ്റെയും ആകെ സ്വത്ത് തിങ്കൾ രാവിലെ 123.2 US ബുഫറ്റിൻ്റേത് 121.7 US എത്തിയത്. റിലയൻസ് ഇൻഡസ്ട്രി ചെയർമാനും MD മുകേഷ് അംബാനി 104.2 US 8 കൂപ്പുകുത്തി. അംബാനിയെയും കീഴടക്കി ഇന്ത്യ ഒട്ടാകെ കീഴടക്കിയ വലിയൊരു വ്യവസായിയായിട്ടാണ് ഇന്ന് അദാനി ചരിത്രത്തിൽ മാറിയിരിക്കുന്നത്.